الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين ما بعد أعوذ بكلمات الله التامات من شر ما خلق سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم ബഹുമാന്യരായ അധ്യക്ഷൻ കൊടുഞ്ഞി ക്ലസ്റ്റർ SKSSF അഭ്യർത്ഥരായ പ്രസിഡന്റ് ഇബ്രാഹിം ഫൈവി, നമ്മുടെ ഈ പരിപാടിയിൽ ആമുഖ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് ആലമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈലി, ബഹുമാനപ്പെട്ട ഐദരലി ഫൈസി, സലീം ഫൈലി മണ്ണാർക്കാട്, സുലൈമാൻ ഫൈസി കോമണ്ണ, അലവിക്കുട്ടി മുസ്ലിയാൽ, അഷ്റഫ് ബാക്കവി, പുത്തൂർ കുഞ്ഞുട്ടി ഹാജി തുടങ്ങിയ സമസ്ത കേരള ജമാഇയത്തുൽ ഉലമയുടെ വിവിധ സംഘങ്ങളുടെ ഭാരവാഹികളെ, പ്രവർത്തകന്മാരെ, നല്ലവരായ സഹോദരന്മാരെ, സഹോദരികളെ, കൊടുഞ്ഞി ക്ലസ്റ്റർ കമ്മിറ്റിയുടെ ക്ലസ്റ്റർ തല സർഖലയവും ക്ലസ്റ്റർ സമ്മേളന പരിപാടിയുമാണ് ഇവിടെ നടത്തുന്നത്. ഒന്നിടവട്ട വർഷങ്ങളിൽ SKSSF നമ്മുടെ വിദ്യാർത്ഥികളിലെ വിവിധങ്ങളായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരുക്കുന്ന വേദിയാണ് സർഗലയം. നമ്മുടെ പ്രസ്ഥാനം നമ്മുടെ വിദ്യാർത്ഥികളുടെ നാനോന്മുഖമായ പുരോഗതിയെ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും അതിനു വേണ്ടി രൂപം നൽകുകയും ചെയ്ത സംഘടനയാണ്. സമസ്ത കേരള ജമാഇയത്തുൽ ഉലമയുടെ ആശീർവാദത്തോടുകൂടെ ഇന്ന് കേരളത്തിലെ ഏറ്റവും പിന്തുണയുള്ള വലിയ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാകാൻ നമ്മുടെ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന് സാധിച്ചത് കേവലം ഒരു സംഘടനാ പ്രവർത്തനം എന്നതിനപ്പുറം ഇസ്ലാമിൻ്റെ പുരോഗതിക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സമുദായത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, ഉമ്മത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാ മേഖലകളിലും ശ്രദ്ധിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാകാൻ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന് സാധിച്ചതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലെ എല്ലാ ആളുകളുടെയും പിന്തുണയും പിൻബലവുമുള്ള വലിയൊരു ജനകീയ വേദിയായി നമ്മുടെ പ്രസ്ഥാനം മാറിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ, വിദ്യാർത്ഥികളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ ഒരു ഭാഗത്ത് നമ്മൾ സർഗലയം സംഘടിപ്പിക്കുമ്പം മറ്റൊരു ഭാഗത്ത് ധാർമ്മിക അധപതനം സംഭവിച്ച സമൂഹത്തിനെ ഉത്ബുദ്ധരാക്കുന്നതിന് ഇബാദും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ സന്നദ്ധരായ 25,000 പരം വരുന്ന പ്രത്യേക വിങ്ങായ വിഖായ വളണ്ടിയർമാരും ആതുര സേവനത്തിന് രോഗശയ്യയിൽ കിടക്കുന്ന, ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ വകുപ്പില്ലാത്ത പാവപ്പെട്ട നമ്മുടെ സഹോദരന്മാർക്കും സഹോദരികൾക്കും ജാതി മതഭേദമന്യേ അവരെ സഹായിക്കുന്നതിന് വേണ്ടി സഹചാരി സംവിധാനവും ബൗദ്ധിക കലാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ നനോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി ക്യാമ്പസ് വിങ്ങും ട്രെൻഡുമൊക്കെയായി നമ്മുടെ സംഘടനയുടെ പ്രവർത്തനം വളരെ സജീവമായി നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി ഒന്നിടവിട്ട വർഷങ്ങളിൽ നടത്തുന്ന വളരെ ശ്രദ്ധേയമായ പരിപാടിയാണ് സർഗലയം. സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും കലയോടും കലാ കായിക മേഖലകളോടും കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ
അവരുടെ കലകളെ ആസ്വദിക്കുന്നവർക്കും അത് പ്രായോഗികമാക്കുന്നവർക്കുമൊക്കെ ധർമ്മത്തിൽ അധിഷ്ഠിതമായ രൂപത്തിൽ അവരുടെ കലാ കഴിവുകളെ വളർത്തിക്കൊണ്ടുവരിക എന്ന വലിയ ഒരു ഉത്തരവാദിത്വ നിർവഹണമാണ് നമ്മുടെ സർഗലയം പരിപാടിയിലൂടെ ഈ സംഘടന നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സമൂഹത്തിൻ്റെ കഴിവുകൾ വിവിധ തലങ്ങളിലേക്ക് തെറിച്ചു പോവുകയാണ്. അള്ളാഹു തആല ഒരു മനുഷ്യന് നൽകിയിട്ടുള്ള കഴിവുകളിൽപ്പെട്ട വളരെ സുപ്രധാനമായ കഴിവാണ് അവൻ്റെ സർഗാത്മകമായിട്ടുള്ള കഴിവ്. ആ സർഗാത്മകമായ കഴിവിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ദീനിൻ്റെ മാർഗത്തിൽ, സമൂഹത്തിൻ്റെ ഉപയോഗത്തിന് വേണ്ടി, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ സർഗലയ പരിപാടി സംഘടിപ്പിച്ചു വരുന്നത്. ഇങ്ങനെ സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ വിഷയങ്ങളിലും വളരെ പ്രധാനമായും നമ്മുടെ ആദർശപരമായ വിഷയത്തിൽ അതിശക്തമായ മുന്നേറ്റമാണ് ഈ സംഘടന കേരളീയ മുസ്ലിം ഉമ്മത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ബിദ്അത്തിന്റെ കുപ്രചരണങ്ങളും പ്രചരണങ്ങളും ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിപ്പോൾ ഇവിടെ. ഇന്ന് നമ്മുടെ വിളിപ്പാടകരയുള്ള കൂരിയാട് ബിദ്അത്ത് പ്രസ്ഥാനത്തിന്റെ വലിയ ഒരു സംഘമം നടക്കുകയാണ്. ആ പ്രസ്ഥാനം മതം, സഹിഷ്ണുത, സഹവർത്തിത്വം, സാഹോദര്യം എന്നൊക്കെ പറഞ്ഞ് ഒരു ക്യാമ്പയിൻ ആചരിച്ചുകൊണ്ട് അവരുടെ സംഘടനയുടെ സമ്മേളനം നടത്തുന്ന ഈ വേളയിൽ അവരുടെ പ്രഭാഷണങ്ങളും അവരുടെ പ്രചരണങ്ങളും ഒക്കെ സമൂഹത്തിനെ ഭിന്നിപ്പിക്കുവാൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ചെയ്യുന്ന ആരാധന കർമ്മങ്ങൾ, ആശയപരമായ പ്രവർത്തനങ്ങൾ ശിർക്കാണ്, ബിദ്അത്താണ്, ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് ഒരു സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് പ്രസംഗിക്കുകയും അതേ സംഘടന തന്നെ സഹവർത്തിത്വവും സമാധാനവും സഹിഷ്ണുതയും ഒക്കെ ലേബലാക്കി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. തീവ്രവാദ ബന്ധങ്ങളുമായി പല ആളുകളെയും പിടിക്കപ്പെട്ടപ്പോൾ ഇവരുടെ ചില ആശയങ്ങളുമായി ബന്ധപ്പെട്ടവരെയാണ് പിടിക്കപ്പെട്ടത് എന്ന് വിവിധങ്ങളായ വാർത്താ മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ അതിനെയൊക്കെ മറച്ചു പിടിക്കാൻ, അതിനെയൊക്കെ ആ ശബ്ദ സമൂഹത്തിൽ നിന്ന് തിരിച്ചുവിടുന്നതിന് വേണ്ടി മതം, സഹിഷ്ണുത, സഹവർത്തിത്വം, സാഹോദര്യം എന്നൊക്കെ പറഞ്ഞ് അവർ നടത്തുന്ന ഈ കുപ്രചരണങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, കേരളീയ മുസ്ലിം ഉമ്മത്തിൽ അവരുടെ ഈമാനിന്റെ പവിത്രതയും മഹത്വം കാത്തുസൂക്ഷിക്കാൻ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘമാണ് എന്ന കാര്യത്തിൽ ആർക്കും സന്ദേഹമില്ല. നമ്മുടെ മഹാർത്ഥന്മാരായ നേതാക്കന്മാർ ഇവിടെ നിർവഹിച്ചു വരുന്ന ദൗത്യം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമും ഇസ്ലാമിലൂടെ നമുക്ക് കാട്ടിത്തന്നിട്ടുള്ള ഇസ്ലാമിന്റെ തനതായ മാർഗത്തിനെ ഇവിടെ നിലനിർത്തുക എന്ന ഡ്യൂട്ടി മാത്രമാണ് ഇവിടെ മഹാരഥന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ നേതാക്കന്മാർ ശ്രമിച്ചിട്ടുള്ളത്. സമസ്തയുടെ അഭിവന്ദ്യരായ നേതാക്കന്മാർ ശിർക്കിന് പ്രേരിപ്പിക്കുന്നു, അവര് ശിർക്കിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നു, അവര് ശിർക്കാണ് ചെയ്യുന്നത്, അവര് മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നിട്ട് ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവല്ലാത്ത മറ്റുള്ളവരെ ആരാധിക്കുവാനുള്ള പ്രേരണ നൽകുകയാണ് എന്ന് പറഞ്ഞ് നമ്മളെ ബഹുദൈവ ആരാധകരുമായിട്ട് ബന്ധപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളും ലേഖനങ്ങളുമാണ് കഴിഞ്ഞ കാലത്ത് ഈ പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ളത്. ആ പ്രചരണങ്ങളെ സമൂഹം ഒറ്റപ്പെടുത്തിയപ്പം അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി നമ്മൾ ആദരിക്കപ്പെടുന്ന സാദാത്യങ്ങളെയൊക്കെ അവരുടെ സമ്മേളന പരിപാടികളിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ ആദർശത്തിന്റെ പാപരത്വം സമൂഹത്തിൽ നിന്ന് മൂടിവെക്കുവാനുള്ള കഴിഞ്ഞ ശ്രമങ്ങളാണ് പ്രിയപ്പെട്ടവരെ ബിദ്അത്തുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം കക്ഷികളെ തിരിച്ചറിഞ്ഞ് കേവലം ഒരു സമ്മേളനത്തിന്റെ ഭാഗമായി മതം, സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ പോരാ, സംഘടനാ പ്രവർത്തനത്തിൽ, സംഘടനയുടെ ലക്ഷ്യങ്ങളിൽ, സംഘടനകളുടെ പ്രബോധന മേഖലകളിൽ സഹിഷ്ണുതയുണ്ടാകണം, സഹവർത്തിത്വമുണ്ടാകണം, സമൂഹത്തിനോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാട്ടിത്തന്ന, സ്വഹാബത്ത് കാട്ടിത്തന്ന പരിശുദ്ധമായ ദീനിന്റെ പാന്താവിലൂടെ അവർ സഞ്ചരിക്കാത്തതുകൊണ്ട്, അതിൽ നിന്ന് വ്യതിചലിച്ചതുകൊണ്ട്, പുത്തനാശയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതുകൊണ്ട്, വിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്തതുകൊണ്ട്, ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്തതുകൊണ്ട് ഇന്നിവിടത്തെ മുജാഹിദ് പ്രസ്ഥാനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഗതികേടിൽ നിന്ന് രക്ഷ
നേടുന്നതിന് വേണ്ടി സമൂഹത്തിനെ വഞ്ചിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പം സമസ്ത കേരള ജംഇയ്യത്തുകളുടെ അഭിവന്ദ്യരായ നേതാക്കന്മാര് പറഞ്ഞതുപോലെ നമ്മൾ അവരുടെ കുപ്രചരണങ്ങൾ വശംവദരായി വഞ്ചിതരാകാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി കഴിഞ്ഞ 9 പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുകളുടെ പരിശുദ്ധമായ ആശയം ആദർശവും മൃഗ പിടിച്ചുകൊണ്ട് അതിന് വേണ്ടി ശക്തരായി മുന്നേറാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുകയും സമകാലിക ലോകത്ത് വർത്തമാനകാല ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിന് പല നിലയിലും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ അത്തരം നിഗൂഢമായ പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞ് മുസ്ലിം സമുദായത്തിന്റെ പവറും ക്വാളിറ്റിയും നിലനിർത്തി നമ്മുടെ ആദർശപരമായ ഭദ്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു സമൂഹത്തിന് വഴി നടത്തുക എന്ന വലിയ ഡ്യൂട്ടിയാണ് ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽമയും അതിന്റെ കീഘടങ്ങളായ SYS ഉം SMS ഉം SKSSF ഉം SKSB യും ഒക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു തിരിച്ചറിഞ്ഞ് ഈ മഹത്തായ സംഘശക്തിക്ക് കരുത്തു പകരാൻ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഇത്തരം സംഘശക്തിയുടെ ആളുകളാക്കി മാറ്റി ഈ മഹത്തായ വഴിയിൽ സംഘടിച്ച് സുഹൃദ്ധരായി മുന്നോട്ടു പോകാനുള്ള പദ്ധതിയും പ്രവർത്തനങ്ങളും നിങ്ങൾ ആവിഷ്കരിക്കുകയും നമ്മുടെ മഹല്ലിലെ, നമ്മുടെ ശാഖയിലെ, നമ്മുടെ ക്ലസ്റ്ററിലെ, നമ്മുടെ മേഖലയിലെ SKSFന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാൻ നമ്മുടെ അൽഹംദുലില്ലാ മലപ്പുറം ജില്ലയിൽ December 1 മുതൽ 15 വരെ സംഘടനയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നു. 30,000-ത്തോളം വരുന്ന ആളുകളെ ഈ വർഷം SKSFന്റെ പുതിയ മെമ്പർഷിപ്പിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ 30,000-ത്തോളം വരുന്ന ആളുകളെ നമുക്ക് കൂടുതൽ ഈ സംഘടനയുടെ മെമ്പർമാരാക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാഹു തആല മെമ്പർഷിപ്പ് എടുത്തവർക്കും ഈ സംഘടന സ്നേഹിക്കുന്നവർക്കും ആത്മാർത്ഥമായി സമസ്തയിലൂടെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകാൻ ബഹുമാനപ്പെട്ട നമ്മുടെ അഭിമന്ദനായ ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി ഉസ്താദ് അവർകളും അതിനുശേഷം ബഹുമാനപ്പെട്ട അൻവർ മുഹിയുദ്ദീൻ ഉദവിയുമൊക്കെ ഇവിടെ എത്താനുള്ളത് കൊണ്ട് ഒരു ദീർഘമായ പ്രഭാഷണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അല്ലാഹു ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ, പ്രവർത്തിച്ചവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ക്ലസ്റ്റർ സമ്മേളനം ഇവിടെ നടത്താൻ സൗകര്യപ്പെടുത്തി കൊടുത്ത നമ്മുടെ ദാറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, നമ്മുടെ മഹല്ല് ജമാഅത്തിന്റെ പ്രതിനിധികൾ, ഈ നാട്ടിലുള്ള നല്ലവരായ, ഇസ്ലാമിനെ സ്നേഹിക്കുന്ന, സമസ്തയെ സ്നേഹിക്കുന്ന നല്ലവരായ സഹോദരന്മാര്, സഹോദരിമാര് എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യത്തിൽ ഈ മഹത്തായ സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. ഉസീകും ബിദ്ദുആ തഖബ്ബലല്ലാ വആഖിർ ദുആവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.